ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വാസ്തു നോക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് മറ്റേ ചൈനീസ് വാസ്തു ആയ ഫോയില് നമ്മുടെ ഫംഗ്ഷോ നോക്കുന്നത് ഇപ്പോൾ ഫുംഷയിൽ നമ്മുടെ വാസ്തുവിൽ ഓരോ ദിക്കുകൾക്ക് ആണ് പ്രാധാന്യം അല്ലെങ്കിൽ ഓരോ ദിക്കിലും ഉച്ച നീച്ചങ്ങൾ നോക്കി നമ്മളുടെ പ്രധാന വാതിലുകൾ വയ്ക്കുക അല്ലെങ്കിൽ ഓരോ ദിക്കുകൾ ഇന്ന് കന്നിമൂലയ്ക്ക് ബെഡ്റൂം വയ്ക്കുക ഈശാന കോണിൽ പ്രധാന വാതിൽ വയ്ക്കുക അഗ്നി കോണിൽ അടുക്കള വയ്ക്കുക അങ്ങനെയാണ് ഓരോ ദിക്കിൻ്റെയും ഗുണങ്ങൾ പറയുന്നത് ഫുംഷയിൽ എന്ന് പറയുന്നത് ആ വീട് പണി പണികഴിപ്പിക്കുന്ന കാലഘട്ടവും ആ വീടിൻ്റെ ഫേയ്സിങ് ഡിഗ്രിയും അനുസരിച്ച് ഏറ്റവും നല്ല നക്ഷത്രങ്ങൾ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ നമുക്ക് പ്രധാന ഡോറുകൾ വരികയോ അവിടെ ബെഡ്റൂം വരികയോ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്ലയിങ് സ്റ്റാറും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണം നമുക്ക് ചെയ്യും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്കത് പിന്നെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് നമുക്ക് എങ്ങനെ എൻ്റെ ഗുണം കിട്ടും എന്നുള്ള ഒരു ചെറിയ പ്ലാനിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമുക്ക് കിഴക്ക് ദർശനമുള്ള ഒരു വീട് ാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് ഇപ്പം ഇത് തെക്ക് സൈഡ് ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് നാല് മൂലകൾ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് അപ്പോൾ കിഴക്കോട്ടാണ് ഈ വീടിന്റെ ദർശനം കിഴക്ക് ദർശനമുള്ള ഒരു വീടാണ് അപ്പോൾ ഇതിന്റെ സ്റ്റാർ എടുത്തു ഇതിന്റെ ഫ്ളയിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിങ് സ്റ്റാർ ഓരോ പ്ലോട്ടിലും ചെന്ന് ആ വീട് എത്ര ഡിഗ്രിയിൽ നിൽക്കും എന്നുള്ള കണക്കെടുത്ത് അതിൻ്റെ പ്ലാനും എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്ത് ഫ്ലെയിങ് സ്റ്റാർ എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയാണ് വീട് നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനെ നാല് കണ്ണങ്ങളാക്കി തിരിച്ചിട്ട് അതിൽ പിന്നെ ഉച്ച നീച്ചങ്ങൾ നോക്കി പ്രധാന ഡോറ് പണിയാനാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉച്ചഭാഗം ഇവിടെയാണ് കിഴക്കോട്ടുള്ളതിൻ്റെ ഇത് നീച്ച ഭാഗങ്ങളുമാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും നോക്കാതെ വയ്ക്കുന്നു അപ്പോൾ ഈ വീട്ടിൽ നമ്മളൊരു പിന്നെ പ്രധാന വാതില് പണിയുകയാണ് ഇവിടെ അതായത് ഇതിനെ നമ്മൾ ഫുഷൽ ഇതിനെ മൂന്ന് ഏരിയകളായിട്ട് തിരിക്കും അതായത് ഇവിടെ ഇത്രയും ഒരു ഏരിയ അതായത് വീടിൻ്റെ ഓരോ അനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചാർട്ടിൽ ഡിഫറൻസ് ഉണ്ടാകും ഇത്രയും ഭാഗം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് അപ്പം ഇതിനകത്ത് നമ്മൾ ഡോർ പ്രധാന ഡോർ ഇവിടെ വെച്ചു എന്ന് സങ്കല്പിക്കുക ഇവിടെയാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ച് ടു ഫൈവ് അതായത് ഈ വീട് വെച്ച അന്ന് മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ഞാൻ ഈ റൗണ്ടിനകത്ത് ചെയ്തിരിക്കുന്നത് ആ ഓരോ നക്ഷത്രങ്ങളും നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും അപ്പോൾ ഇവിടെ നിൽക്കുന്ന നക്ഷത്രം രണ്ട് അഞ്ച് ടു ഫൈവ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് അവിടെ നിൽക്കുന്നത് ഇപ്പം ഒരു വീട് കിഴക്ക് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് നമ്മുടെ പ്രധാന ഡോറ് കൊണ്ട് വെക്കുന്നെങ്കിൽ ഈ വീട്ടിൽ ടോട്ടൽ ലോസാണ് സംഭവിക്കുക അപ്പൊ ഇതുപോലെ വെച്ചിരിക്കുന്ന ഒത്തിരി വീടുകളുണ്ട് ടോട്ടൽ ലോസ് സംഭവിക്കുന്ന ഒത്തിരി വീടുകളുണ്ട് ഇതിപ്പോൾ അവർ പോലും അറിയുന്നില്ല ഇതിങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നറിയുന്നില്ല അപ്പൊ ഇതിനകത്താണ് അവരുടെ ഡോർ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ടു ഫൈവിൻ്റെ ഒരു കോമ്പിനേഷനകത്താണ് അവർ നിൽക്കുന്നത് അവർക്ക് ടോട്ടൽ ലോസ് എന്തിലും എന്ത് ചെയ്താലും നഷ്ടം 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 എന്ന് പറയുന്ന രീതി അവർക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അതേസമയം ഇവരുടെ ഡോർ ഇരിക്കുന്നത് ഈ കിഴക്ക് ഭാഗത്താണ് അതായത് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഭാഗം തെക്ക് കിഴക്ക് ഇവിടെ നിന്ന് നിവിടം വരെയുള്ള ഭാഗം കിഴക്ക് ഇവിടെ നിവിടം വരെയുള്ള ഭാഗം വടക്ക് കിഴക്ക് അപ്പോൾ ഇതിൽ കിഴക്ക് ഭാഗത്താണ് ഇവിടെ പ്രധാന ഡോർ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ത്രീ ഫോർ എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് ഈ ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്ന് പറയുന്ന നടക്ക് ഇങ്ങനെ ഒരു രീതിയിലങ്ങ് പോകും വലിയ നേട്ടങ്ങളോ വലിയ കോട്ടങ്ങളോ ഉണ്ടാവാതെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും അതാണ് ഈ സ്റ്റാറിൻ്റെ ഒരു ഇത് അപ്പം ത്രീ ഫോർ എന്ന് പറയുന്ന കോം കോമ്പിനേഷനിലാണ് ഡോർ വരികയാണെങ്കിൽ ഇതായിരിക്കും ഫലം അടുത്ത നാൽപ്പത്തഞ്ച് ഡിഗ്രി അടുത്ത ഏരിയ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ് അടുത്ത നാൽപ്പത്തഞ്ച് ഡിഗ്രി വടക്ക് കിഴക്ക് ഭാഗമാണ് ഈ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇവരുടെ പ്രധാന ഡോർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീടിനെ സംബന്ധിച്ചത് ഒത്തിരി നേട്ടങ്ങളുണ്ടാവും ഒത്തിരി നേട്ടങ്ങളുണ്ടാവുന്ന പറയുന്നത് സെവൻ നയൻ കോമ്പിനേഷനിലാണ് ആ ഒരു ഡോർ വന്നിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും അവസരങ്ങളും സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു കയറാനായിട്ട് സാധിക്കും അപ്പം ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കി ആ സ്ഥലത്ത് ഡോറ് പണിയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടും നമ്മുടെ വാസ്തുവിൽ ഈ ഇതിനകത്ത് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ ഫംഗ്ഷനിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് കറക്റ്റ് ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്ത് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടും കൂടെ നോക്കിയൊന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നല്ല മൗണ്ടൻ സ്റ്റാർ ഉള്ള സ്ഥലത്ത് ഇപ്പം ഇവിടെ നല്ലൊരു മൗണ്ടൻ സ്റ്റാർ നിൽക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മൗണ്ടൻ സ്റ്റാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്കൊരു ബെഡ്റൂം പണിയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനായിട്ട് അത് സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ഭാഗത്തും നല്ല ബെഡ്റൂമിൻ്റെ ഏരിയയാണ് അപ്പോൾ ഇതുപോലെ എല്ലാ വീടുകൾക്കും ഉണ്ട് ഇപ്പോൾ കിഴക്ക് ദർശനമായ ഒരു വീടിനാലും തെക്ക് ദർശനമായ വീടിനായാലും പടിഞ്ഞാറ് ദർശനമായ വീടിനായാലും അതായത് അതനുസരിച്ചിട്ടും വിധിക്കിലെ വീട് അതായത് തെക്ക് കിഴക്കോട്ടോ വടക്ക് പടിഞ്ഞാറോട്ടോ തെക്ക് പടിഞ്ഞാറോട്ടോ പിന്നെ വടക്ക് കിഴക്കോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന വിധിക്കിലെ വീടിനായാലും ഇതുപോലെ എട്ട് ദിക്കുകളിലും ബ്രഹ്മസ്ഥാനത്തും രണ്ട് നക്ഷത്രങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി നല്ല സ്ഥലത്ത് നമുക്ക് ബെഡ്റൂം വയ്ക്കുകയും പിന്നെ നല്ല സ്ഥലത്ത് പ്രധാന വാതിലുകൾ വയ്ക്കുകയും ഒത്തിരി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കും ഇത് നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ഇതിനെ വേണെന്ന രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ വെച്ച് പോയ വീടാണെങ്കിലും എല്ലാ വീട്ടിലും ഇതുപോലെ സ്റ്റാറുകൾ നിൽക്കുന്നുണ്ടാവും അത് നമുക്ക് കാണാൻ പറ്റില്ല അത് നല്ല ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫേസിങ് ഡിഗ്രിയും എടുത്തതിന് ശേഷം അത് അവിടെ ഇരുന്ന് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് ഓരോ ദിക്കിലും നക്ഷത്രം നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ മാറ്റങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തത് മാറ്റങ്ങൾ പറഞ്ഞാൽ പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ തന്നെ ഫംഗ്ഷയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ എലമെൻസ് ചിലപ്പോൾ ഒരു വിൻചയമായിരിക്കും ചിലപ്പോൾ ഒരു അക്യൂറിയമായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഒരു ക്രിസ്റ്റൽ ബോൾ ആയിരിക്കും അങ്ങനെയുള്ള കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം